ക്രൂരമായ പോലീസ് മർദ്ദനങ്ങളുടെ ഓർമ്മിപ്പിക്കലാണ് നമുക്ക് അടിയന്തരാവസ്ഥ കാലം. പോലീസിന്റെ അടിയേറ്റ് ചോരയിൽ കുതിർന്ന തന്റെ കുപ്പായവുമായി അടിയന്തരാവസ്ഥ കാലത്ത് കേരള നിയമസഭയിൽ നടന്നു കയറിയ ഒരു ജനപ്രതിനിധി ഉണ്ടായിരുന്നു കേരളത്തിൽ. അന്ന് കൂത്തുപറമ്പ് മണ്ഡലത്തിലെ എംഎൽഎയും ഇന്ന് കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ. ചരിത്രത്തിന്റെ വിരോധാഭാസമാകാം. 2016 മെയ് 25-ന് പിണറായി മന്ത്രിസഭ അധികാരത്തിലെത്തിയതിനു ശേഷം കേരളം സാക്ഷ്യം വഹിച്ചത് സമാനമായ പോലീസ് അതിക്രമങ്ങളുടെ നിത്യ സംഭവങ്ങളിലേക്കാണ്. നീതിരഹിതമായ പോലീസ് ഇടപെടലുകളുടെ ഇന്നോളം കാണാത്ത നിഷ്ഠൂര സംഭവങ്ങളാണ് കേരളത്തിൽ ഇക്കാലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനത്ത് തുടരെ തുടരെ ഉണ്ടായ കസ്റ്റഡി മരണങ്ങൾ കവർന്നെടുത്തത് നിരവധി ജീവനുകളായിരുന്നു. ജനകീയ പ്രതിരോധങ്ങൾക്ക് നേരെ ക്രൂരമായ മർദ്ദനങ്ങൾ നടന്നു. കേരളത്തിലെ കസ്റ്റഡി മരണങ്ങളുടെ ചരിത്രം ആരംഭിക്കുന്നത് 1976-ലാണ്. കോഴിക്കോട് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന പി രാജനെ 1976 മാർച്ച് 1-ന് പോലീസ് അറസ്റ്റ് ചെയ്തു. രാജനെ പിന്നീട് പോലീസ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നാണ് ആരോപണം. രാജന്റെ മൃതദേഹം പോലും വിട്ടുകിട്ടിയില്ല. അന്ന് രാജന്റെ തിരോധാനത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന് സ്ഥാനമൊഴിയേണ്ടി വന്നത് ചരിത്രമായി ഇന്നും നമ്മുടെ മുന്നിലുണ്ട്. അതേസമയം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽഡിഎഫ് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം മാത്രം നിരവധി കസ്റ്റഡി മരണങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. ലോക്കപ്പ് മുറി അടച്ചു, മുറിക്കുള്ളിലെ ലൈറ്റ് ഓഫ് ചെയ്തു. ലോക്കപ്പ് മുറിയിൽ വെളിച്ചമില്ല, മങ്ങിയ പ്രകാശം മാത്രമേ ഉള്ളൂ. രണ്ട് ചെറുപ്പക്കാർ ആ സ്റ്റേഷനിൽ ഉള്ളവരല്ല, പുറത്തുനിന്ന് ഇതിനായി പ്രത്യേകം കൊണ്ടുവന്നവരാണെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. അവർ മുറി തുറന്ന് അകത്തേക്ക് വന്നു. ഞാൻ ഇരിക്കുകയായിരുന്നു, എഴുന്നേറ്റു. ഒരാൾ വന്ന് ചോദിച്ചു, എന്താടോ തൻ്റെ പേര്? ഞാൻ പറഞ്ഞു, വിജയൻ. എന്ത് വിജയൻ? പിണറായി വിജയൻ. 1977 മാർച്ച് 30-ന് അടിയന്തരാവസ്ഥ കാലത്ത് തനിക്കേറ്റ ലോക്കപ്പ് മർദ്ദനത്തെക്കുറിച്ച് നിയമസഭയിൽ മുഖ്യമന്ത്രി ഘോരം വിവരിച്ചിരുന്നുള്ള ഒരു ഭാഗമാണിത്. അടിയന്തരാവസ്ഥ കാലത്തെ ഭരണകൂടത്തിന്റെ ക്രൂരതയിലേക്ക് വെളിച്ചം വീശുന്നത് തന്നെയാണ് പിണറായി വിജയൻ അന്ന് നടത്തിയ നിയമസഭാ പ്രസംഗം. അന്ന് പോലീസിനാൽ തല്ലിച്ചതയ്ക്കപ്പെട്ട പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ മന്ത്രിസഭ അധികാരത്തിൽ വന്നത് 2016 മെയ് 25-നാണ്. എന്നാൽ അതിനുശേഷം പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ ഇവരുടെ കസ്റ്റഡിയിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം രണ്ടക്ക സംഖ്യയായി മാറിയിരിക്കുകയാണ്. അങ്ങനെ രാജൻ മുതൽ രാജ്കുമാർ വരെ നീണ്ടു നിൽക്കുകയാണ് കസ്റ്റഡി കൊലപാതകത്തിന്റെ നീണ്ട നിര. പണം തട്ടിപ്പ് കേസിൽ പീരുമേട് ജയിലിൽ റിമാൻഡിലായിരുന്ന ഇടുക്കി കോലാഹലമേട് സ്വദേശി രാജ്കുമാർ 2019 ജൂൺ 21-നാണ് കൊല്ലപ്പെടുന്നത്. രാജ്കുമാറിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം 4 ദിവസത്തോളം ഇയാളെ കോടതിയിൽ ഹാജരാക്കിയിരുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 32 മുറിവുകളാണ് രാജ്കുമാറിന്റെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയത്. തെളിവുകൾ നശിപ്പിക്കുന്നതിനായി സ്റ്റേഷനിലെ CCTV ക്യാമറകൾ ഓഫ് ചെയ്തായിരുന്നു പോലീസിന്റെ മർദ്ദനമെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. എന്നാൽ രാജ്കുമാറിന് മർദ്ദനമേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നെടുങ്കണ്ടം കസ്റ്റഡി മരണം തന്നെയാണെന്ന് ശരിവെച്ച് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ്. രാജ്കുമാർ കൊല്ലപ്പെട്ടത് ക്രൂര മർദ്ദനമേറ്റ തന്നെയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പോലീസുകാർക്കെതിരെ സ്വീകരിക്കേണ്ട നടപടിയും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം ആരംഭിച്ച് 1.5 വർഷത്തിനിടെ രാജ്കുമാർ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് 73 സാക്ഷികളെയാണ് വിളിച്ചു വരുത്തി തെളിവെടുപ്പ് നടത്തിയത്. അതേസമയം നെടുങ്കണ്ടം സ്റ്റേഷനിലെ SIയുടെ മുറിയിൽ വെച്ചും 1-ാം നിലയിലെ വിശ്രമ മുറിയിൽ വെച്ചും മർദ്ദിച്ചതായുള്ള സാക്ഷിമൊഴികൾ വസ്തുതാപരമാണെന്ന് കമ്മീഷൻ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. 2019 ജൂലൈ 21-നാണ് പീരുമേട് സബ് ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന രാജ്കുമാർ മരണപ്പെടുന്നത്. നെടുങ്കണ്ടത്തെ രാജ്കുമാറിന്റേത് കസ്റ്റഡി മരണമാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. അതേസമയം ആദ്യ പോസ്റ്റ്മോർട്ടം അട്ടിമറിച്ചുവെന്നും ആദ്യ പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം ന്യൂമോണിയാണെന്നാണ് കണ്ടെത്തിയിരുന്നത്. രണ്ടാമത് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മർദ്ദനമേറ്റതിന്റെ വിവരങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയത്. കസ്റ്റഡി മരണത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ പല പോരായ്മകളും കണ്ടതിനെ തുടർന്ന് റീപോസ്റ്റ്മോർട്ടം വരെ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു നടത്തിയത്. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ വിശ്രമമുറി, പോലീസ് സ്റ്റേഷനിലെ SIയുടെ മുറികൾ, നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി, രാജ്കുമാറിന്റെ വാഗമണിലെ വീട് തുടങ്ങിയിടങ്ങളിൽ നിന്നും തെളിവെടുത്തു. രാജ്കുമാറിന്റെ അറസ്റ്റിലേക്കും കസ്റ്റഡിയിലേക്കും പിന്നെ മരണത്തിലേക്കും നയിച്ച സാഹചര്യങ്ങളും വസ്തുതകളും കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ കമ്മീഷൻ പൂർണ്ണമായും പരിശോധിച്ചു. അതേസമയം കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ, ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നിവ ഉൾക്കൊള്ളിച്ചുള്ള നിർദ്ദേശങ്ങളും
സർക്കാരിന് സമർപ്പിക്കുന്ന അന്തിമ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ജസ്റ്റിസ് നാരായണക്കുറുപ്പ് വെളിപ്പെടുത്തിയത്. ഇത്തരത്തിൽ വ്യാജ ഏറ്റുമുട്ടലുകൾ, അന്യായമായ അറസ്റ്റുകൾ, സദാചാര ആക്രമണങ്ങൾ, ലോക്കപ്മർദ്ദനങ്ങൾ, കസ്റ്റഡി മരണങ്ങൾ എന്നിങ്ങനെ നിരവധി സംഭവങ്ങൾ പിണറായി സർക്കാരിന്റെ ഭരണനേട്ടങ്ങളിൽ ചേർക്കാൻ പോലീസ് നടത്തിയ കുറ്റകൃത്യങ്ങളുടെ ഒരു വൻ നിര തന്നെയാണുള്ളത്. മനുഷ്യത്വത്തെക്കുറിച്ചുള്ള എല്ലാ പരിഷ്കൃത സങ്കല്പങ്ങളെയും കടപുഴക്കുന്ന തരത്തിൽ പ്രാകൃതവും ക്രൂരവുമായ ശൈലികളിലൂടെയാണ് പോലീസ് സേന ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും തടയേണ്ട പോലീസുകാർ തന്നെ കൊലപാതകികളും കുറ്റവാളികളുമായി മാറുന്ന വിചിത്ര സംഭവങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വാളയാറിലെ പിഞ്ച് സഹോദരിമാരുടെ കൊലപാതകികളെ സംരക്ഷിച്ചതു മുതൽ കെവിൻ ജോസഫിന്റെ മരണത്തിന് കൂട്ടുനിന്ന് നടക്കമുള്ള അനേക സംഭവങ്ങളിൽ വളരെ പ്രത്യക്ഷമായി തന്നെ പോലീസിന്റെ കുറ്റകൃത്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ആശങ്കയും കുടിയൊഴിയൽ ഭീഷണി മൂലം സമരം ചെയ്ത പുതുവൈപ്പിലെയും മുക്കത്തെയുമെല്ലാം ജനങ്ങൾക്ക് നേരെ എത്ര ഭീകരമായ മർദ്ദനമാണ് ഈ സർക്കാർ അഴിച്ചുവിട്ടതെന്നും നമ്മൾ കണ്ടതാണ്. രാത്രികളിൽ പുറത്തിറങ്ങിയ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് നേരെ എറണാകുളത്തും കോഴിക്കോടും വെച്ച് പലതവണയായി നടന്ന മർദ്ദനങ്ങൾ വേറെയും. എത്രമാത്രം സദാചാരബോധത്തോടുകൂടിയാണ് ഈ പോലീസ് പ്രവർത്തിക്കുന്നത്. എറണാകുളത്ത് രാത്രിയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒറ്റയ്ക്ക് നടന്നു പോയതിന് ഒരു പെൺകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയതും പെൺകുട്ടിയുടെ സുഹൃത്തിനെ വിളിച്ചു വരുത്തി സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുകയും ചെയ്ത സംഭവങ്ങൾ വരെ നടന്നിട്ടുണ്ട്. ദളിത് ആദിവാസി മത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെയും നിരവധി മർദ്ദനങ്ങൾ ഇക്കാലങ്ങളിൽ നടന്നിട്ടുണ്ട്. DYSP പരാതിയുമായി എത്തിയ വീട്ടമ്മയെ ഒതുക്കാൻ പോലീസ് തന്നെ ഗുണ്ടാപ്പടയിറക്കിയ സംഭവം, വരാപ്പുഴയിൽ മോഷണ കുറ്റം ആരോപിക്കപ്പെട്ട 70-കാരിയായ വയോധികയെ കൊണ്ട് പണം തിരിച്ചു നൽകാമെന്ന് പറഞ്ഞ് വീടും പുരയിടവും പോലീസുകാർ വിൽപ്പിച്ച സംഭവം, എറണാകുളം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ സുരേഷ് എന്ന ബസ് ഡ്രൈവറെ ഇരുമ്പ് വടി കൊണ്ടടിച്ച് തട്ടല് തകർത്ത സംഭവം, കൊല്ലം അഞ്ചാലമൂട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് രാജീവ്, ഷിബു എന്നീ ദളിത് യുവാക്കളെ 5 ദിവസത്തോളം ലോക്കപ്പിലിട്ട് ചവിട്ടിയരച്ച സംഭവം എന്നിങ്ങനെ കഴിഞ്ഞ 2-4 വർഷങ്ങൾക്കിടയിൽ മാത്രം നടന്ന വിചിത്രവും ക്രൂരവുമായ പോലീസ് ചെയ്തികളുടെ എണ്ണിയാലൊടുങ്ങാത്ത കണക്കുകൾ ക്രോഡീകരിക്കുക എന്നത് തന്നെ അസാധ്യകരമായ ഒരു കാര്യമാണ്. ഇത്തരത്തിൽ നിരവധി ക്രൂരമായ സംഭവങ്ങളാണ് പിണറായി പോലീസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷമായി സംസ്ഥാനത്ത് നടന്നു വരുന്നത്. വെബ്ഡെസ്ക്, തത്തുമായി.